أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. سلفية لا ഈ പ്രസംഗിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ ഇല്ല എന്ന് പറയുമ്പോഴാണ് ബെന്യാമിൻ. ബെന്യാമിൻ സ്റ്റക്കായി നിൽക്കുകയാണോ? സ്റ്റക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, അന്ന ചോദിക്കും. ഖുർആനിലെ ഏത് സൂറത്തിലാണ് ജിന്നുകളെയും മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്നത്? ആർക്കും അറിയില്ല, നീ തന്നെ പറഞ്ഞു. സൂറത്തുർ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിന് പാരായണം ചെയ്ത് കേൾപ്പിച്ച ഖുർആനിലെ അധ്യായം? സൂറത്തുൽ മാഇദ. മദീനയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ താമസിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി ആരാണ്? ചോദ്യം കേട്ടിട്ടില്ല. ഓക്കെ, ആർക്കും അറിയാത്ത മൂന്ന് ചോദ്യങ്ങൾ. ഓക്കെ, ആൻസർ പറ. അബു അയ്യൂബ് അൽ അൻസാരി. ഇതൊരു അൻസാരി ആയിരിക്കും എന്നുള്ള ലോജിക്ക് മതിയായിരുന്നു അല്ലെ. ഓക്കെ, ജ്ഞാനസിന്റെ ചോദ്യങ്ങൾ എന്താണാവോ? ആ, ഖുർആനിൽ സിദ്ദീഖ് എന്ന വിശ്വസിപ്പിച്ച പ്രവാചകന്മാർ. സിദ്ദീഖ് ഖുർആനിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു. തെറ്റ്. ഞാൻ ആൻസർ പറഞ്ഞു. ഇബ്രാഹിം നബി, ഇദ്രീസ് നബി. ഫിർഔൻ കടലിൽ മുക്കി കൊന്ന ദിവസം. ഖുർആൻ ആരെ മുക്കിക്കൊന്നത്? ഫിർഔൻ. ഫിർഔൻ ആരെയാണ് മുക്കിക്കൊന്നത്? ഫിർഔനെ കടലിൽ മുക്കിക്കൊന്ന ദിവസം. പിന്നെ ചേർത്തില്ലല്ലോ, അപകടമാണ് അല്ലെ. ഓക്കെ, ബെന്യാമിൻ പറയ്. അനസ് പറയ്. മുഹറം പത്ത്. ഇസ്ലാം സ്വീകരിച്ച ആദ്യ രാജാവ്? അനസ് പറയ്. നജ്ജാഷി. ഇനി അനസിനോട് ചോദിക്കട്ടെ രണ്ട് ചോദ്യങ്ങള്. അനസ് ശരിക്ക് ഇംഗ്ലീഷ് കലണ്ടർ ഉണ്ടായിട്ട് 2000 years ആയിട്ടേ ഉള്ളൂ, 2021 അല്ലായുള്ളൂ അല്ലെ. അതിന്റെ ശേഷമാണ്, ഇംഗ്ലീഷ് കലണ്ടറിന് ശേഷമാണ് പിന്നെ ഹിജറക്ക് ശേഷമാണ് മൊഹറൊക്കെ വരുന്നത്. റൈറ്റ്, മൊഹറം 10 എന്നൊക്കെ കാലഗണന നിശ്ചയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണ്. പക്ഷെ എൻ്റെ ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 500 കൊല്ലം മുമ്പ് അല്ലെ. പിന്നെ മൂസ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന ഫിർഔൻ
പിന്നെ കടലിൽ മുങ്ങി മുക്കി കൊന്ന ആ ഒരു ദിവസം എങ്ങനെയാണ് കണക്കാക്കിയത്? ഒന്നാമത്തെ ചോദ്യം. മനസ്സേ മനസ്സിനൊന്നും മനസ്സിലായില്ല. ഓക്കെ, ഇനി അദ്നാന്റെ പാട്ട് അല്ല, ഹംദാൻ എന്താണ്, ക്വസ്റ്റ്യൻ ആണ്, സ്പീച്ച് ആണ്, നടക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു സ്ബിറു വസാബിറു, ആലി ഇംറാൻ 200-ാമത്തെ ആയത്ത്. മുഅ്മിനുകളെ, ഇബാദത്തുകളുടെയും മുസീബത്തുകളുടെയും മേലിലും ദോഷങ്ങളെ തൊട്ടും നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമയിൽ നിങ്ങൾ ഉയർന്ന നിലവാരത്തിൽ എത്തിക്കുകയും ചെയ്യുക. ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ക്ഷമ? ഉത്തരം, ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. അതായത് ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പിടിച്ചു വെക്കണം, ആ തെറ്റ് പുറത്തു വരാതിരിക്കണം. അള്ളാഹു എന്നെ വഴിപ്പെടുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക മുതലായവ ശരീരം ഇഷ്ടപ്പെടാത്തവയാണ്. ആഫ സംഭവിച്ചാൽ വേവലാതിപ്പെടലാണ് ശരീരം ഇച്ഛിക്കുക. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, സുമർ സൂറത്ത് 10-ാമത്തെ ആയത്ത്. ക്ഷമയേക്കാൾ ഹയറും വിശാലവുമായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ്. അവർ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും ശത്രുക്കളുടെ മർദ്ദനങ്ങളും വളരെ വലുതാണ്. അവയെല്ലാം അവർ സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും എത്ര വലിയ ദനങ്ങളാണ് സഹിച്ചത്. അവർ സ്വത്തും ഭവനവും മറ്റും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നു. ഈ മർദ്ദനങ്ങൾ എല്ലാം ഏൽപ്പിച്ചവർക്ക് പകരം വീട്ടാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായി. ഉണ്ടായ അവസരത്തിൽ അതിനൊന്നും മുതിരാതെ മാപ്പ് നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ക്ഷമാശീലരായ മഹാത്മാക്കളോട് പിൻപറ്റി ക്ഷമാശീലരാകാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം കൂടെ പോരൂ. കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം കൂടെ പോരൂ. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുള്ള കാഴ്ചകൾ കാണാം. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുള്ള കാഴ്ചകൾ കാണാം.
ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കത്തുന്ന നരകത്തിൻ തീജലം കരിയിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. കത്തുന്ന നരകത്തിൻ കരിയിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. ദൂരത്ത് കേൾക്കുന്ന ഘോര ശബ്ദങ്ങൾ പേടിപ്പെടുത്തുന്ന രോഗം. ദൂരത്ത് കേൾക്കുന്ന ഘോര ശബ്ദങ്ങൾ പേടിപ്പെടുത്തുന്ന ലോകം. ഖുർആനം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു വാർത്തയൂതുന്നത് കേൾക്കാം. സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു വാർത്തയൂതുന്നതു കേൾക്കാം. വിനയത്താൽ വാക്കുകൾ കേൾക്കുന്നൊരു നല്ല മകനെയും നമ്മൾക്ക് കാണാം. വിനയത്താൽ വാക്കുകൾ കേൾക്കുന്ന നല്ലൊരു മകനെയും നമുക്ക് കാണാം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. ഓക്കെ, എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരും, അല്ലെങ്കിൽ ബോട്ടിൽ കാണിച്ചാലും മതി. എങ്കിൽ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ കാണിക്കും, വീഡിയോയിൽ കാണിച്ചാൽ മതി. വെള്ളം എടുത്ത് വന്നവർക്ക് ബിസ്മി ചൊല്ലിയിട്ട് അല്പം കുടിക്കാവുന്നതാണ്. ഖുർആൻ കയ്യിലില്ലാത്തവർ ഖുർആൻ എടുത്ത് വരും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് നമ്മൾ വലുതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് കാണാതെ അറിയാത്തവരൊക്കെ കൈപോക്ക്. ഇസക്ക് അറിയില്ല അല്ലേ? അറിയില്ല. കാണാതെ അറിയാത്തവരോട് കൈപൊക്കാനാ പറഞ്ഞത് അല്ലെ? അപ്പോഴത്തേക്ക് ചാടി കയറി കൈപൊക്കി. സൂറത്തുൽ കൗസർ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എവിടെ നോക്കാതെ അർത്ഥം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നോക്കൂ, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, 3 ആയത്തേ ഉള്ളൂ. അത് വിത്ത് മീനിങ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആകെയുള്ള ഒരു ബിന്യാമിൻ ആയിരുന്നു, അവനും പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു. ബിന്യാമിൻ പറഞ്ഞോക്ക്, തെറ്റിക്കോട്ടെ. ഇന്ന അർത്ഥനൊക്കെ പറഞ്ഞാൽ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. ആയിക്കോട്ടെ, കൗസർ നൽകിയിട്ടുണ്ട്. അതിനു വേണ്ടി വൻഹർ, അതുപോലെ തന്നെ ഇന്ന ഷാനിയൊക്കെ പോലെ പറഞ്ഞാല് അവർ തന്നെയാണ് വേറെ. വേരറ്റൽ എന്താണ് സംഭവിക്കുക? നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാം. അഴുതു ബില്ല ബിസ്മില്ല. ഒരു മരത്തിന്റെ, ഒരു ചെടിയുടെ വേര് അറ്റുപോയാൽ എന്താണ് സംഭവിക്കുക?
നിങ്ങൾ ഈ സയൻസ് സ്കൂളിലേക്ക് സയൻസ് എക്സിബിഷൻ അല്ല എക്സ്പെരിമെന്റ് ഒന്നും നടത്തിയിട്ടില്ലേ? ചെടികളെ വെച്ചിട്ട് ഒരു ചെടിയുടെ വേരറ്റാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അതിന് പിന്നെ വളർച്ചയില്ല. ഇവിടെ വേരറ്റവർ വേരറ്റവർ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു മക്കയിൽ. എന്ത് കൊണ്ടാണ് അങ്ങനെ കളിയാക്കാൻ കാരണം എന്ന് ആർക്കെങ്കിലും അറിയോ? മക്കള് മരിച്ചു പോയിട്ടുണ്ട്. ആ മക്കളില്ലെങ്കിൽ വേരറ്റു, പാരമ്പര്യമില്ല. അവരോട് അവർ മരിക്കുന്നതോടെ പിന്നെ അവരുടെ കണക്ഷൻ വേറില്ല. മക്കളില്ല, പാരമ്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരണപ്പെട്ടു അല്ലേ. ഈ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ഈ നബിമാരെ നൂഹ് നബി നല്ലപോലെ മക്കളെ കിട്ടിയില്ല, ഒരുപാട് നബിമാർക്ക് നല്ല ഭാര്യമാരെ കിട്ടിയില്ല, ഒരുപാട് നബിമാരുടെ അയ്യൂബ് അലൈഹിസ്സലാം മക്കള് മരണപ്പെടുന്നു, അത് തന്നെ പിന്നെ എന്താണ് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഒട്ടുമിക്ക പ്രവാചകന്മാര് മക്കളില്ലാതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളില്ല, മാതാപിതാക്കളുടെ സ്നേഹോ പരിഗണന കിട്ടാതെ വളരേണ്ടി വന്നു. എത്തിയുമായിട്ട് ഈസാ നബി ഉപ്പ ഇല്ല തന്നെ, ഉപ്പ ഇല്ല അല്ലേ. ഉപ്പ എന്നൊരു കൺസെപ്റ്റ് നമ്മളൊക്കെ ഉപ്പ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പ ഇല്ല, എന്തിനായിരിക്കും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നബിമാരെ? ആയിരിക്കലും ഉത്തരണ്ടാ? അതന്നെ, അതിനാണ് പരീക്ഷണം എന്ന് പറയാ അല്ലെ. എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അല്ലാഹുക്ക് അവരെ ഇഷ്ടമുള്ളതുകൊണ്ട്. അതുകൊണ്ട് അല്ലാഹുക്ക് എന്താ ബെനിഫിറ്റ്? അല്ലാഹ് ഇങ്ങനെ പരീക്ഷിക്കുകയാണ് നബിമാരെ. സാധാരണ നോർമലായ മനുഷ്യന്മാര് അല്ലാഹ് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാ മനുഷ്യന്മാരെക്കാളും പരീക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവാചകന്മാർക്ക് ഒരുപാടാണ്. എന്തായിരിക്കും പ്രവാചന്മാർ ഇത്രയധികം പരീക്ഷിക്കുന്നത്? ഉസ്താദ്, ലൈക്ക് അവരുടെ സ്വഭാവം നോക്കാൻ, ലൈക്ക് അവർ എങ്ങനെ റിയാക്ട് ചെയ്യണേന്ന്. അതൊരു കാരണം. പിന്നെ നമുക്ക് കാണിച്ചു തരാൻ എങ്ങനെയാണ് അവര് എന്താപ്പോ ചെയ്തിരുന്നത് എന്നൊക്കെ. മാതൃകയാവാൻ അല്ലേ, ഏറ്റവും നല്ല മാതൃകയാവാൻ. ഒരിക്കല് എനിക്ക് തോന്നുന്നു അബ്ദുള്ളയോ ഖാസിമോ, ഇതൊരു മോന് മരിച്ച സമയത്ത് കുടുംബത്തിലെ കുറച്ച് ആൾക്കാര്, കുറച്ച് പെണ്ണുങ്ങൾ അവിടുന്ന് ഇങ്ങനെ കുട്ടികളും ആരൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ കരയാൻ പാടില്ല അല്ലേ. അപ്പോ ഏതൊരു കുട്ടി ചോദിക്കുന്നുണ്ട് നബിയോട്, മുഖത്ത് കണ്ണീരുണ്ടല്ലോ, നബിയുടെ കണ്ണിൽ കണ്ണീരുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇതൊക്കെ മാതൃകയാവാൻ പ്ലസ് അള്ളാഹുവിന് തെരഞ്ഞെടുക്കണം, അള്ളാഹു സെലക്ട് ചെയ്യണം. ഇതുപോലെ ഒരു ഇന്റർവ്യൂ ബോർഡ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കുക അല്ലേ? അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളല്ലേ നോക്കുക? ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ്. അപ്പോ അബുത്തറല്ല, വേരറ്റവര് ആരാണ്? ശരിക്ക് ദുനിയാവിലെ മരണത്തോടുകൂടി വേരറ്റുപോയി. മരണം എത്ര ടൈപ്പ് ഉണ്ട്? മരണം എത്ര വിധമുണ്ട്? നമുക്കതിനെ വളരെ ജീവിക്കാം. ചെലപ്പം മറ്റേ നല്ല മരണം ചെലവ്, അല്ലെ പിന്നെ അപകട മരണം അല്ല സാധാ മരണം. പലതായി നമുക്ക് പലതായിട്ട് തിരിക്കാം അല്ലേ. അങ്ങനെ ചോദിച്ചാൽ പലതായിട്ട് തിരിക്കാം. പക്ഷേ മരിച്ചു കഴിഞ്ഞാല് മരിച്ച ആളുകളെ ഒന്നെങ്കിൽ ഷഹീദാക്കാം അല്ലേ. യാ ഷഹീദ് അസ്സലാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? അവരെ മരിച്ചവർ എന്ന് പറയാൻ പോലും പാടില്ല, അവരെ കഫൻ ചെയ്യേണ്ടതില്ല, അവരെ നേരെ ഖബറടക്കിയാൽ മതി. കഫൻ ചെയ്യേണ്ട പോലുമില്ല, അവരെ ആ രക്തത്തോടുകൂടി അവരെ ഖബറിലേക്ക് വെക്കണം എന്ന് പറയുന്നത് എന്താ കാരണം? അവർ ഷഹീദാണ്, രക്തസാക്ഷികളാണ്. ഏത് രക്തസാക്ഷി? നമ്മൾ സാധാരണ പിന്നെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന രക്തസാക്ഷിയല്ല, ധർമ്മത്തിന്റെ മാർഗത്തില് ധർമ്മവും നീതിയും സംസാരിച്ച് നല്ല മനുഷ്യനായി ജീവിച്ചതിന്റെ പേര്. എന്നിട്ട് പോലും ജനങ്ങള് എന്ത് കഴിയുന്നു? പ്രവാചകന്മാരെ വരെ അങ്ങനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, എത്രയോ നബിമാരെ കൊന്നിട്ടുണ്ട് പിന്നെയല്ലേ. അപ്പോ അവരാണ് യഥാർത്ഥത്തിൽ വേരറ്റത്, മരണത്തോടുകൂടി വേര അറ്റു പോകുന്നത്. ലോകം അവസാനിക്കുന്ന ആർക്കാണ്? തെറ്റ് ചെയ്ത് ജീവിക്കുന്ന കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കുമാണ്, മുഅ്മിനീങ്ങൾക്കല്ല.
എന്നതാണ് അവസാന ആഴ്ചയിൽ പറയുന്നത്. നമുക്ക് ഇന്ന് ഏറെ ചർച്ച ചെയ്യാനുള്ളത് രണ്ടാമത്തെ ആയത്താണ്. രണ്ടാമത്തെ ആയത്ത് എന്താണ്? സൂറത്തുൽ കൗസറിലെ ഒന്നാമത്തെ ആയത്ത് അധികം ചർച്ച ചെയ്യാനൊന്നുമില്ല. ഒന്നാമത്തെ ആയത്തിന്റെ മീനിങ് ബിന്യാമിൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇന്ന ആഴ്ത്തൽ കൗസർ, എന്റെ മീനിങ് ഇംഗ്ലീഷിലൊക്കെ നോക്കിക്കോ, ഗൂഗിളിലോ എവിടെങ്കിലും ഒക്കെ നോക്കി വായിച്ച ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസർ എന്ന് പറഞ്ഞു നോക്ക് ബാദിർ, എന്താ അവിടെ മീനിങ്? നേട്ടം, അവിടെ നേട്ടം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇത് ഓരോ മുഫസ്സിരീങ്ങള് പിന്നെ പറയ നേട്ടം എന്ന് കൊടുത്തു അല്ലെ. നേട്ടം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയണ അല്ലേ അല്ലെ. ഒരുപാട് ഒരുപാട് നിനക്ക് തന്നിട്ടുണ്ട് നബി, നീ ഇങ്ങനെ പെട്ടെന്ന് നിരാശനാവരുത് അല്ലെ. നബിയോട് അള്ളാഹ് ആശ്വസിപ്പിക്കുകയാണ്, മക്കൾ മരിച്ചതിന്റെ പേരിലും ആളുകൾ കുറ്റം പറയുമ്പോ ഒക്കെ നീ ഇങ്ങനെ നിരാശനാവും. നിനക്ക് ഒരുപാട് നിന്റെ അച്ചീവ്മെന്റിനെ പറ്റി ആലോചിച്ച് നോക്കും. നീ നേടിയത് ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരുപാട് നിനക്ക് തന്നു കഴിഞ്ഞു. നീ ലോകാവസാനം വരെ സ്മരിക്കപ്പെടേണ്ട വ്യക്തിയാണ് നബിയോട് അല്ലെ. വേറെന്തെങ്കിലും മീനിങ് ആരെങ്കിലും നോക്കൂ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആരാ പറയാ, കണ്ടോ ഗൂഗിൾ ചെയ്തോ കിട്ടിയോ? സൂറത്തുൽ കൗസർ വേഴ്സ് നമ്പർ 1. To thee have we granted the abundance. Granted അല്ലേ, അള്ളാഹു ഒരുപാട് നൽകി കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് തന്നു. നിനക്ക് ഒരുപാട് തന്നില്ലേ അല്ലേ? ഉപ്പ ഉപ്പാന്റെ അടുത്ത് ചെറിയൊരു കാര്യത്തിന് നിങ്ങൾ വാശി പിടിക്കുമ്പോ, ദേഷ്യം പിടിച്ച് ഉപ്പാനോട് മിണ്ടാതിരിക്കുമ്പോ ഉപ്പ പറയില്ലേ അല്ലേ, അത്രയും നിന്നെ സ്നേഹിച്ചിട്ട് ചെറിയൊരു കാര്യത്തിൽ നീ തെറ്റിപ്പോവ എന്നൊരവസ്ഥയില് അള്ളാഹു ചോദിക്കുകയാണ്. ഓക്കെ, ഇനി പിന്നെ ഇവിടെ ഉള്ളവർ എല്ലാ ഒന്ന് എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ കൈവിരലുകളെയും കൽബിനെയും പൂർണ്ണമായും ഈ ക്ലാസ്സിലേക്കും ഖുർആനിലേക്കും മനസ്സിനെയും കൊണ്ടുവരിക കേട്ടോ. ഈ ഒരു ടൈം ഇനി അരമണിക്കൂറാണ്, അരമണിക്കൂറിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇവിടെ വേണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണെങ്കിലും വലിയ കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇതിലെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നബിയോട് മാത്രമല്ല, ഖുർആൻ നബിക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതാണോ എങ്കിൽ അത് നബിയോട് മാത്രം സംസാരിക്കുമായിരുന്നു. ഖുർആൻ എല്ലാവർക്കും ഉള്ളതല്ലേ. അങ്ങനെ വരുമ്പോ ഇന്ന ആഴ്ത്തേനാക്കൽ കൗസർ, ഞാനിത് വായിക്കുമ്പോ ഞാനിത് ഇങ്ങനെ വായിക്കാണ്, ഇന്ന ആഴ്ത്തേനാക്കൽ കൗസർ, അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ തന്നിട്ട് എനിക്ക് അല്ലേ. ഇന്ന ആഴ്ത്ത നിനക്ക് എന്ന് വെച്ചാ നമ്മൾക്ക് എല്ലാവർക്കും, എല്ലാ മുസ്ലിങ്ങൾക്കും ലോകത്തെ ഓരോ മിനിങ്ങൾക്കും ഒരുപാട് നൽകിയിട്ടുണ്ട്. വേറൊരു തഫ്സീറിൽ പറയുന്നത് ഹൗദുൽ കൗസറിനെ പറ്റിയാണ് എന്നും പറയുന്നുണ്ട്. ഹൗദുൽ കൗസർ കേട്ടിട്ടുണ്ടോ? അതിനെ പറ്റിയാണ്, കാരണം അത് വേറൊരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത വലിയൊരു അംഗീകാരം തന്നെയാണ് അല്ലെ, വേറെ നബിമാർക്കും കിട്ടാത്ത ഒരു അംഗീകാരം തന്നെയാണ് അല്ലെ. നാളെ പരലോകത്ത് ഓരോ നബിമാരുടെയും കീഴിലായിരിക്കും അതാത് സമുദായത്തിലെ ആളുകൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുക. ഓരോ നബിമാരുടെയും ബാക്കില് നമ്മൾ നിങ്ങൾ ഇത് കണ്ട് സ്പോർട്സ് ഡേക്ക് കൊടി പിടിച്ച് പോകണുണ്ടോ? ഓരോ ഫ്ലാഗ് ഫ്രണ്ടില് നാല് ടീം ഉണ്ടാവും. ഒരു ടീം മുമ്പില് റെഡ്, ഫ്ലാഗിന്റെ ബാക്കിൽ റെഡുകാരും ബാക്കിൽ അല്ലെ. അങ്ങനെ അങ്ങനെ പോകൂലേ. അല്ലെ, സ്പോർട്സ് ഡേ നടക്കലില്ലേ ഞങ്ങളെ സ്കൂളിൽ? പണ്ടൊക്കെ നിങ്ങൾ ഓർക്കില്ലേ കോവിഡിന്റെ മുമ്പ്? ഓക്കെ, അങ്ങനെയുള്ള പോലെ നാളെ സ്വർഗത്തുനിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്ര പോകുന്ന ഇങ്ങനെ ഓരോ പ്ലട്ടൂണുകളായിട്ടാണ്, പോലീസൊക്കെ പരേഡ്, മിലിറ്ററിയിലൊക്കെ പരേഡ് പ്ലട്ടൂൺസ് ആയിട്ട് പോകലുണ്ട്. അതുപോലെ ഓരോ പ്ലട്ടൂൺസ് ആയാലും പ്ലട്ടൂൺ നമ്പർ 1 ആദം അലൈഹി സ്സലാം ബാക്കില് ടീം പോകും അല്ലെ, ആദം ഹവ അങ്ങനെ അങ്ങനെ ബാക്കിലുള്ളവര്, പിന്നെ അങ്ങനെ 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 ലാസ്റ്റ് ലാസ്റ്റ് അല്ലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാകിസ്ഥാനികള്, ചൈനീസ്, ഇന്ത്യക്കാര്, മലയാളികള്, ബംഗാളികള്, തമിഴന്മാര് എല്ലാരും ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. മുജാഹിദാര്, ജമാഅത്താര്, സുന്നികള്, എപിക്കാര്, ഈകക്കാര്, തബ്ലീഗാര്, അതുള്ളവര്, അതല്ലാത്തവര്, ഇതില്ലാത്തവര് എല്ലാരും ഉണ്ടാവും. നബി മുഹമ്മദ് മുസ്തഫ സലാത്തുല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരും ഒന്ന് നോക്കും മുഹമ്മദ് നബിയെ, കാരണം ആ പ്ലട്ടൂണ് വലിയ പ്ലട്ടൂണാണല്ലോ, നമ്മളാരൊന്നും അല്ലല്ലോ അല്ലെ. ഏറ്റവും കൂടുതൽ ആളുകളെയുമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു പ്രവാചകനും അത്ര വലിയൊരു അംഗീകാരമില്ല. റഹ്മത്തുല്ലിൽ ആലമീ എന്ന് ഖുർആൻ പറഞ്ഞത്,
ഏറ്റവും കൂടുതൽ ആളുകളെയുമായിട്ട് ഇൻഷാല്ല അതിന്റെ ബാക്കിൽ നമ്മൾ ഉണ്ടാവണ്ടേ, ഉണ്ടാവണം. ബാക്കിലല്ല, നബിയുടെ തൊട്ട് ഫ്രണ്ടിൽ ഏറ്റവും മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയണം ഇൻഷാല്ല. എന്നല്ലേ നമ്മൾ ഈ പാടുപെടുന്ന ഒക്കെ അല്ലേ? ആണ്. ഓക്കെ, പക്ഷെ ഈ പാടുപെടുന്നത് ഓട്ടസഞ്ചിയായി മാറും ചിലപ്പോ. എപ്പോ? ഈ ഓട്ടസഞ്ചിയുടെ പ്രത്യേകത എന്താ അറിയോ നിങ്ങക്ക്? നിങ്ങൾ അരി വാങ്ങാൻ പോയിട്ടുണ്ടോ? ഇപ്പൊ ആരും അരി വാങ്ങാൻ പോണില്ലേ? ഒക്കെ ഇപ്പൊ ഡെലിവറി, ഹോം ഡെലിവറിയുടെ കാലാണ്. അരി വാങ്ങാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ അരി വാങ്ങാൻ പോണ സമയത്ത് ഈ അരി വാങ്ങി ചിലപ്പോ ഈ ഫ്ലോർ മില്ലിൽ പോയിട്ട് പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മള് തോളില് വെച്ചിട്ട് നടക്കുക ചെയ്യാം. അന്ന് ഓട്ടോറിക്ഷ അത്ര ഒന്ന് സുലഭമല്ല. ചിലപ്പോൾ സൈക്കിൾ ഉണ്ടാവില്ല, നമ്മള് വീട്ടിലേക്ക് നടക്കുക ചെയ്യാം. നടക്കുന്ന സമയത്ത് ഇത് ബാക്കിൽ ഒരു തുള ഉണ്ടെങ്കിൽ ആ പൊടി ഇങ്ങനെ വിഴിയാൻ തുടങ്ങും. അരിയാണെങ്കിൽ അരി ഇങ്ങനെ വിഴിയാൻ തുടങ്ങും ആ സഞ്ചിക്ക് തുള ഉണ്ടെങ്കിൽ, അല്ലെ? എന്നതുപോലെ നമ്മളൊരു ഭാഗത്ത് ഒരുപാട് അമലുകൾ ചെയ്യേണ്ട ഒരു ഭാഗത്ത് എന്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ? നോക്കൂ, ഇപ്പോ നിങ്ങൾക്ക് ഓരോ മിനിറ്റിന് 1000 rupees വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആവുന്നുണ്ട് എന്ന് വിചാരിച്ചു. ഇവിടെ ഈ ക്ലാസ്സിന് അള്ളാഹു അങ്ങനെയാണ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു കണക്ക് പറയാണ്. ഈ ഖുർആൻ ക്ലാസ്സിൽ ഒരു 1 hour നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ മിനിറ്റിലും 1000 rupees വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ 60 × 1000 60,000 ആണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവാൻ പോണ ക്യാഷ്. അത് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഇരിക്കുന്നവർക്ക് 2000 വെച്ചാണ് ഇത് കിട്ടുക. ഓക്കെ, വെറുതെ ഇങ്ങനെ ആകാശത്ത് നോക്കി, എന്താ മേലോട്ട് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ഭൂമി എന്ന് പറഞ്ഞ ഒരു ഹവേലിംഗ് ഇരുന്ന പരിപാടി കാണുന്ന ഒരു കുട്ടിക്ക് 500 rupees വെച്ചിട്ടാണ് കിട്ടുക. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേ ക്ലാസ്സിൽ വന്നിരുന്ന് അവിടുന്ന് ഗെയിം കളിക്കുന്ന ഒരു കുട്ടിക്ക് അവന്റെ അക്കൗണ്ട് ഒന്ന് 2000 വെച്ച് മൈനസ് ആവുന്നുണ്ട്. അവൻ ചെയ്ത പണ്ടത്തെ നിസ്കാരവും ഖുർആന്റെ ഒക്കെ മൈനസ് ആവുന്നുണ്ട്. വീഡിയോ ഒക്കെ ഓഫാക്കി വെറുതെ അല്ലെ? കുരുത്തം കേട്ട മക്കള് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതെല്ലായിടത്തും ഉണ്ടാവും. എല്ലായിടത്തും എന്ന് പറഞ്ഞാല് എല്ലാ നാട്ടിലും ഉണ്ടാവും, എല്ലാ സ്കൂളിലും ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും, എല്ലാ വീട്ടിലും ഉണ്ടാവും. ഒന്ന് വളഞ്ഞിട്ട് 4 മക്കളുണ്ടോ ഒന്ന് ഇങ്ങനെ ആയിരിക്കും. അതാരാന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, റൈറ്റ്? എന്നുവെച്ചാല് അങ്ങനെയാണ്. എന്നിട്ടോ വീട്ടിലുള്ള കുട്ടിന്റെ പണി ആ വീട്ടിന്റെ പേര് കളയാണ്. ആ കുടുംബത്തിലുള്ള ഫാമിലിയിലുണ്ടാവും ഒന്ന് വളഞ്ഞിട്ട് ആ ഫാമിലിന്റെ മൊത്തം പേര് കളയാൻ. ആ നാട്ടിലുണ്ടാവും നാടിന്റെ ദുരുദ്ദേശപേരുണ്ടാക്കാൻ. സ്കൂളിലുണ്ടാവും സ്കൂളില് പിന്നെ നർക്കോട്ടിക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പിന്നെ ഒരു കഞ്ചാവ് കേസിൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടീനെ പിടിച്ചു എന്ന് വിചാരിച്ചോ. സ്കൂളിന്റെ പേരെന്താന്ന് അറിയോ? പിന്നെ കഞ്ചാവ് സ്കൂള്. അവിടെയുള്ള മൊത്തം കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. ഒരു കുട്ടിയാണ് തെറ്റെയ്ത്, പക്ഷേ സ്കൂളിന്റെ പേര് പോയി. നിങ്ങൾ 7th A സ്റ്റുഡന്റ് ആണോ? 7th A കുട്ടി വടിയെടുത്ത് എറിഞ്ഞിട്ട് 8th B ഗ്ലാസിന്റെ ചില്ല് പൊട്ടിച്ച്. 7th A കുട്ടികൾ മഹാമോശം. അങ്ങനെ എല്ലാവരും മോശാവും, അങ്ങനെയാണ് പറച്ചിൽ വരിക. എന്നതുപോലെ ഇതിലും ഉണ്ടാവും അങ്ങനെയുള്ളവര്, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ആഴത്തേനാക്കൽ കൗസർ, അപ്പൊ അള്ളാഹു ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അള്ളാഹു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, നമുക്കും അതുപോലെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നബി ചെയ്യേണ്ട എന്താണ്, നമ്മളും ചെയ്യേണ്ട അത് തന്നെയാണ്. എന്താണ് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്? രണ്ട് കാര്യങ്ങൾ. ഇന്ന് നമുക്ക് ഇനിയുള്ള 20 minutes നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? അത് വായിച്ചു നോക്കിയാൽ അങ്ങ് മനസ്സിലാവും. രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തന്നു, വീട് തന്നു, പിന്നെ സമ്പത്ത് തന്നു, ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, ഓക്സിജൻ ശ്വസിക്കാൻ വായു തന്നു, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള എല്ലാം ഫങ്ഷൻ സ്മൂത്തായി ഫങ്ഷൻ ചെയ്യുന്നു, ഹെർട്ട് ബീറ്റ് കൺട്രോൾഡ് ആണ്. എല്ലാം അള്ളാഹു കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ദേ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണത്തെ അത് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ബോഡിയുടെ ഉള്ളിന്ന് അത് പിന്നെ വളരെ എന്താ പറയുക, പ്ലാൻഡ് ആയിട്ട് വളരെ അസ്രദ്ധിതമായിട്ട് അതിൻ്റെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തെയും നമ്മുടെ ബ്ലഡ് സെൽസിലേക്ക് ഊർജമായിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മൾ മൂക്കിലൂടെ ഓക്സിജൻ ലെൻസിലേക്ക് പോകുന്നതും എല്ലാം അള്ളാഹു വളരെ കൃത്യമായിട്ട്. ഹൃദയത്തിന്റെ മിടിപ്പ്, ഹൃദയം മിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൃദയം എങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഒറിജിനൽ വീഡിയോ ഉണ്ട് യൂട്യൂബില്. അങ്ങനെ മിടിക്കുന്നത് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്ന ടെക്നോളജി ഇന്നുണ്ട്. നമുക്ക് അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു എന്ത് വലിയ വിശാലമായ ഒരു ഫാക്ടറി പോലെ, ഒരു യന്ത്രശാല പോലെ നമ്മുടെ മനസ്സിന്റെ, കൽബിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ, നമ്മുടെ വയറിന്റെ ഉള്ളില് ഒക്കെ മെഷീനറീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട്
രണ്ട് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യുക. നമ്പർ വൺ, നമ്പർ ടു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, നമസ്കരിക്കുക, ബലിയർപ്പിക്കുക. നമസ്കാരത്തിന്റെ കാര്യത്തില് ഇവിടെ വന്നിട്ടുള്ള ഒരു കുട്ടിയും മോശക്കാരല്ല, ശരിയല്ലേ? പക്ഷെ നിസ്കാരക്കാര് 10 വിഭാഗമുണ്ട്. ഞാൻ പണ്ട് 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു 10 വിഭാഗം നമസ്കാരക്കാരെ പറ്റി. 2 വർഷം മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. 10 തരം നിസ്കാരക്കാര്: കൂടുമ്പോ ചൊല്ലി, തോന്നുമ്പോ ചൊല്ലി, ഇടക്ക് ചൊല്ലി, ആഴ്ചയിൽ ചൊല്ലി, ആളാവാനുള്ള ചൊല്ലി, അല്ലേ? അങ്ങനെ പല പല അവാന്തര വിഭാഗങ്ങളാണ്. ഇതിൽ ഏറ്റവും നല്ല നിസ്കാരക്കാരേതാറിയോ? നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം സമയത്ത് നിസ്കരിക്കലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം സമയത്ത് നമസ്കരിക്കലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ സമയത്ത് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? ഉഹ്ദ് യുദ്ധം കഴിഞ്ഞു, സൂറത്ത് നിസായിൽ വരുന്നുണ്ട്, ഞാൻ ശരിക്കും ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് ഞാൻ ഒരു 10 വർഷമായിട്ട് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിലും ഞാൻ പോണ സ്ഥലങ്ങളിലും വേദികളിലും കിട്ടാവുന്ന എഴുതാൻ പറ്റുന്നിടത്തൊക്കെ എഴുതിയും എല്ലായിടത്തും ഞാൻ ഒരു പ്രചാരണം പോലെ കൊണ്ടെടുക്കുന്ന ആയത്താണ് ഇന്നസ്വലാത്ത. അത് ഞാൻ എൻ്റെ വായിച്ച് മനസ്സിലാക്കിയെടുത്താണ് ഖുർആൻ എന്ന്. പിന്നെ തഫ്സീർ വായിക്കുമ്പോ ഇന്നസ്വലാത്ത കാനത്ത് ആലൽ മുഅ്മിനീന കിതാബ മൗഖൂത, അതിന്റെ സബബുൻ നുസൂൽ എടുത്ത് നോക്കിയാൽ അറിയാം, അതിന്റെ അവതരണ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ആ യുദ്ധവുമായിട്ട് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കാരത്തിന് ഒഴിവുകഴിവില്ലാത്ത വിധം ഗൗരവത്തിൽ പറഞ്ഞ ആ നമസ്കാരത്തെ പറ്റി ഇന്നസ്വലാത്ത ഞാൻ എത്രയോ തവണ ഇവിടെയും പറഞ്ഞത് അല്ലെ. ഇന്നസ്വലാത്ത എന്താ മീനിങ്? ഇന്ന ഉറപ്പിച്ചു, ഇന്നസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, സമയബന്ധിതമായി ടൈം ഉണ്ട് അതിന്. തോന്നുമ്പോ തോന്നിയ പോലെ ചെയ്യേണ്ട കാര്യമല്ല നമസ്കാരം. അത് ബാങ്ക് കേട്ടോ നമസ്കാരം, ബാങ്ക് കേട്ടോ നമസ്കാരം, ബെല്ലടിച്ചോ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്തു പോകും, ബെല്ലടിച്ചോ അടുത്ത പീരീഡ് തുടങ്ങി, സ്കൂളില് ലാസ്റ്റ് ബെല്ലടിച്ചോ നിങ്ങൾ വീട്ടിലേക്ക് പോകണം, പിന്നെ അവിടെ വർത്താനം പറഞ്ഞിരിക്കണില്ല. എന്നതുപോലെ ബാങ്ക് കൊടുത്തോ നമസ്കാരം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. ഗൾഫിൽ പോയപ്പോ ഒരു വലിയ വലിയ പള്ളികൾ, കോടികൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ പള്ളികൾ, അതിന്റെ ഏറ്റവും മേലെ എഴുതി വെച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് പള്ളികളിലൊക്കെ ഞാൻ കണ്ട വാക്കാണ് ഇന്നസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. നിങ്ങൾ പോണ പള്ളിയിലൊക്കെ ഒന്ന് ഗൾഫിലൊക്കെ ഉള്ളവര് അവിടെ ഉള്ള പള്ളിയിലൊക്കെ നോക്കണ്ടേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്ത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഇന്നസ്വലാത്ത്. അപ്പോ സൊല്ലി, ഞാൻ നിസ്കാരത്തിന്റെ കാര്യം കൂടുതൽ നിങ്ങളോട് പറയണില്ല. കാരണം എന്താ അറിയോ? നിങ്ങളൊക്കെ അതിൽ എക്സ്പേർട്ടാണ് ഞാൻ വിശ്വസിക്കണം. ഇപ്പോഴും പിന്നാലമ്മ വടിയും ചട്ടകുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല, ഇത്രയും വലുപ്പമായിട്ടില്ലേ, പോത്തുപോലെ വളർന്നു എന്ന് അമ്മ പറയും. പോത്തുപോലെ, പോത്തിന്റെ വലുപ്പമായല്ലോ. ഇപ്പോഴും എന്നോട് ഇനി നിസ്കാരം നമസ്കരിക്കാൻ പറയണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിൽ വരരുത്. അത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് അന്നം തരുന്ന, നിങ്ങൾ ഏതൊരു അള്ളാഹു തന്ന ഭൂമിയിലൂടെയാണോ നിങ്ങൾ നടക്കുന്നത്, ഏതൊരു അള്ളാഹു തന്ന വെള്ളമാണോ, നിങ്ങൾ നേരത്തെ വെള്ളം കുടിച്ചില്ലേ, ഈ വെള്ളം നിങ്ങൾക്ക് അള്ളാഹു ഏതൊരു അള്ളയാണോ തന്നത്, ഏതൊരു അള്ളാഹുവിന്റെ ഓക്സിജൻ ആണോ നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളിപ്പോ ഇശാ വഖ്ത് സമയം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലേ എല്ലാരും അങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഏത് രാജ്യത്ത് ഇശ നടക്കാത്ത? യൂറോപ്പിലുണ്ടാവും, അവിടെ ഇല്ല, സ്കോട്ട്ലാൻഡിലില്ല. പക്ഷെ അവിടെ ആവുമല്ലോ, ഇശ ആവുമല്ലോ, മരി കഴിഞ്ഞല്ലോ. എന്തായാലും നിങ്ങൾ കഴിഞ്ഞ വക്ത് ആലോചിച്ചാൽ മതി, നിങ്ങളെല്ലാ രാജ്യക്കാരും നിങ്ങളെ രാജ്യത്തുള്ള കഴിഞ്ഞ വക്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ആ വക്ത് നിസ്കാരം നിസ്കരിക്കാതെയാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ശ്വാസം അയക്കാൻ വരെ നിങ്ങൾ യോഗ്യരല്ല. എന്നുവെച്ചാ ആ ശ്വാസം എടുക്കുന്നത് വരെ നോക്കുക, ആ നിസ്കാരം നിങ്ങൾ കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. ഏത് കാര്യത്തിന് ഒരു സർവീസ് ഉണ്ട്? നിങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, പൈസ കൊടുക്കാതെ ഇറങ്ങി പോവാ, പറ്റുമത്? എന്നതുപോലെ നിങ്ങൾ ആ നിസ്കാരം ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്, ചുമത്തപ്പെട്ട നമ്മുടെ ഡ്യൂട്ടിയാണ്. ജിന്നുകളെയും മനുഷ്യനെയും അല്ല സൃഷ്ടിച്ചത് തിന്നാനും ഉറങ്ങാനും അല്ല, ഇല്ലാലി അബുദല്ലാ, അള്ളാഹുവിനെ അബാദത്ത് ചെയ്യാനാണ്. അപ്പൊ
അബാധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാണ്. അതുകൊണ്ട് ഇവിടെ ഈ സംസാരം കേൾക്കുന്നത് ഇത് എത്ര ക്ലാസ്സിൽ എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറില്ല. എത്ര പേര് ഇതിൽ മാറി എന്നറിയില്ല, ഒന്ന് പറയും എത്ര പേര് മാറിയിട്ടുണ്ട്? ബാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കുന്ന ശീലമുള്ള എത്ര പേരുണ്ട് ഇതിൽ? എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, അതിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. ബാങ്ക് കേട്ടാൽ ഉടനെ നിസ്കാരം, എന്നിട്ടേ ബാക്കി അടുത്ത പരിപാടി ഉള്ളൂ. അബ്ദുറഹീം അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ സംസാരിച്ചിരുന്നു. ഇൻഷ, ബിനിയാമിൻ, ഹംദാന്, പിന്നെ മൂന്ന് പേര് അല്ലെ, നാല് പേര്, നിഹ, ആ ഇത്രയും പേരാണ് അങ്ങനെയുള്ളവർ. ബാക്കിയുള്ളവരും അങ്ങനെ ആകാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിയമത്തുകൾ ഒരുപാട്, കസീർ കൗസർ, ധാരാളം ഒരുപാട് നിയമത്തുകൾ അള്ളാഹു തന്നു. ആ നിയമത്തുകളെ, അതിന് നന്ദിയാണ് ഈ നമസ്കാരം എന്ന് പറയും. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ്, നിസ്കാരം നമുക്കൊക്കെ നടക്കും, അങ്ങനെ ചെയ്യൂലേ? നിങ്ങൾ ചെയ്യൂലേ? ഞാനല്ല ചോദിക്കണത്, ഖുർആനാണ്. നിങ്ങൾ ചെയ്യൂലേ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യും. ഖുർആന്റെ കൽപ്പന നിങ്ങൾ അത് പാലിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ഈസിയാണ്, ഈസിയാണ് നിസ്കാരം. നിസ്കരിക്കുക എന്നുള്ളത് ഒരു എന്താണ്, കുറച്ചൊരു സന്നദ്ധത ഉണ്ടെങ്കിൽ, ഫിസിക്കലി ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ പറ്റും, ഈസിയാണ്. നിസ്കാരത്തെ പറ്റിയും പറഞ്ഞാൽ ഇല്ലാല ഹാഷീൻ എന്ന് പറഞ്ഞ അള്ളാഹിനെ ഭയപ്പെടുന്നവർക്ക് അല്ലാത്തവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വേറെ ആയത്തില്. എന്തായാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഇൻഷാല്ലാഹ്. പക്ഷെ നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബലിയർക്കുക, ആരെ ഡിഫൈൻ ചെയ്യാം? ഞാൻ ഒരിക്കലും ഇത് ഈ സൂറത്ത് ഇവിടെ ക്ലാസ് എടുത്താണ്, അന്ന് നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ് ഈ ബലിയർക്കുക എന്ന് പറഞ്ഞാൽ? ആ ഹംദാന്, ഇപ്പൊ പെരുന്നാക്കൊക്കെ ആണെങ്കിൽ ആട്ടിനും, എനിക്ക് ഉറപ്പ് നിങ്ങൾ അതാ പറയാന്നുള്ളത്. ഓക്കെ, പോത്തിനറക്കണേ മനസ്സിൽ, ബലി എന്ന് പറയുമ്പോഴത്തേക്ക് പോത്താണ് മനസ്സിലേക്ക് വരുന്നത്. പെരുന്നാക്ക് പോത്തിനറക്കണേ, അത് ഇവിടെ ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ ആടാണ് വരിക. കാരണം ലോകത്ത് എല്ലായിടത്തും ഈ പോത്തിനറക്കുന്ന ഇത്, നമ്മള് പോത്തിനോട് എത്ര വലിയ ഹൃദയബന്ധം മലയാളികൾക്കുള്ളത്. പോത്ത് എന്ന് പറഞ്ഞാല് ആ ഓക്കെ, പിന്നെ ഒട്ടകത്തിനറക്കുന്നതുണ്ട് അല്ലെ. ഈ ആ അറിവ് സിസ്റ്റത്തെ അല്ല നമ്മളിവിടെ ബലി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ നാദിർ ഉസ്താദ്, ലൈക്ക് നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, ലൈക്ക് നമ്മൾ മാപ്പ് ചോദിക്കണം, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ മാപ്പ് ചോദിക്കുന്നതാണ് ബലി അറക്കൽ. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അള്ളാഹുക്ക് വേണ്ടി വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ബലി ചെയ്യാം. അപ്പൊ ഈ ബലി എന്നുള്ളതിന്, ശരിക്ക് ബലി എന്നുള്ളതിന് ഈ രണ്ട് ടേമും നമുക്ക് പറയാം. ഇപ്പം പറഞ്ഞ പോലെ പോത്തിനറക്കുന്നത് ഒരു ബലി തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലി അറക്കുമ്പോൾ ആ ബലി എന്നുള്ളത് ഒരു വലിയ ത്യാഗം തന്നെയാണ് അല്ലെ. അതുപോലെ പിന്നെ ലൈഫിൽ പിന്നെ നഷ്ടങ്ങളുണ്ടാവും, ചിലതൊക്കെ നമ്മൾ പോട്ടെ നോക്കേണ്ടി വരും. ഇസ്ലാം ആലോചിച്ചുകൊണ്ട്, ദീൻ ആലോചിച്ചുകൊണ്ട് പോട്ടേന്ന് വെച്ച ഒരു കാര്യം പറയാൻ പറ്റും? ദീൻ ആഗ്രഹിച്ചിട്ട്, ഇസ്ലാം ആഗ്രഹിച്ചുകൊണ്ട് പോട്ടേന്ന് നിങ്ങൾ വേണ്ട, ചെയ്യണ്ട, വേണ്ട എന്ന് വെച്ചൊരു കാര്യം ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്, ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന്? അക്കീബ് അക്കീലും ഗ്രൗണ്ടിൽ പോയി കളിക്കാന് അല്ലെ, അക്കീബ് അക്കീലും ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. കളി കഴിഞ്ഞപ്പോ ഒരുത്തൻ അവിടുന്ന് പറഞ്ഞു, എടാ നാളെ ക്ലാസ് ഒന്നുമില്ലല്ലോ, നാളെ സ്കൂളില്ലല്ലോ. ആ നാളെ സ്കൂളില്ല, ആ നാളെ സ്കൂളില്ല. അപ്പോ നീ നാളെ സ്കൂളിലേക്ക് യൂണിഫോം ഒക്കെ ഇട്ട് വരിക. എന്തിനാ? നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. എവിടെ? ബീച്ച് പോവാം. എന്നിട്ടോ? നമുക്ക് സിനിമക്കും പോവാം. എന്നിട്ടോ? മൊത്തം കറങ്ങി കളിക്കാം. എന്നിട്ടോ? സ്കൂൾ ടൈം കഴിയുമ്പോഴത്തേന് വീട്ടിലെത്തിയാ മതി, വീട്ടിൽ പറഞ്ഞാൽ മതി സ്കൂളുണ്ട്. ഓക്കെ, നല്ല ഐഡിയ അല്ലെ. അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. എന്തായി? അവര് പോയി, അടിച്ചു പൊളിച്ച് വീട്ടിലെത്തി, ആരും അറിഞ്ഞില്ല. പിറ്റേ ആഴ്ച അവർ പിന്നെയും പോകാൻ തുടങ്ങി. ഇത് അവർ സ്ഥിരമായി അല്ലെ. അങ്ങനെ ചെയ്യുന്നവരല്ല കേട്ടോ അവര്, ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പോ ഇത് എന്താണ്? നിസ്കാരമില്ല അല്ലെ, വീട്ടിന്ന് പെർമിഷൻ ഇല്ല. പിന്നീട് അവര് തെറ്റിന്റെ തെറ്റുകളിലേക്ക് വീണ്ടും അങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇവിടെ അക്കീബ് പറയാണ് അക്കീലിനോട്, അക്കീൽ കുറച്ച് ബുദ്ധിയുള്ള ആളാണല്ലോ, അക്കീബ് പറയാണ് അക്കീലിനോട്, എടാ എന്നാ പോയില്ലേ. അപ്പൊ അക്കീൽ ഒന്ന് ആലോചിച്ചു, അവന് ബുദ്ധി ഉണ്ട്, മറ്റവന് ബുദ്ധി ഇല്ലാന്നല്ല, അക്കീൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒന്നാണ്. അക്കീൽ ഒന്നുകൂടെ ആലോചിക്കുകയാണ്, അക്കീബേ
നമ്മളങ്ങനെ ചാടി പോകാൻ പറ്റില്ല. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയില്ല ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, എന്താണ് സംഭവിക്കാൻ നമുക്കറിയില്ല. നമ്മൾ സിനിമ കാണുമ്പോൾ കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ സിനിമ അടുത്തു എന്നറിയില്ല. ഇനിയിപ്പോ അവിടെ ബീച്ച് ചെന്നാൽ തന്നെ ഏത് ഗ്യാങ്ങാണ് നമ്മുടെ അടുത്ത് വരിക എന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഇനി ആരോ പിടിച്ചുണ്ടോ എന്ന് പറയാൻ പറ്റൂല. ഇനി പോകാൻ തരുന്ന ജ്യൂസിൽ ഓൻ എന്തൊട്ട് നമ്മളെ മയക്കി കെടുത്ത് നമ്മളെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി നമ്മളെ ഓർഗൻസ് ഒക്കെ എടുത്ത് നമ്മളെ അങ്ങനെയുണ്ട്, എത്രയോ കേസ് ഉണ്ട്, മിസ്സിംഗ് കേസുകൾ. അതിലൊക്കെ നമ്മൾ പൊട്ടുവിടാനും സാധ്യത. അതുകൊണ്ട് നമുക്ക് ഇതേതായാലും വീട്ടിൽ പറയാം. അതില് അക്കൈബ് ചൂടായി അക്കൈലിനോട്, ഇജ്ജ് പോരുന്നില്ല, ഇജ്ജ് മിണ്ടരുത്, ഞാൻ പോയിക്കോളും കേട്ടോ, ഇജ്ജ് പറയാൻ നിൽക്കണ്ട, ഒരു ഉപദേശി വന്നാണ്, ഉപദേശി ഇന്നെ നീ ഉപദേശിക്കാനായോ എന്നൊക്കെ പറഞ്ഞ് അവൻ മറ്റവൻ എന്ത് ചെയ്ത് ഡിമോട്ടിവേറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പറഞ്ഞുണ്ടല്ലോ എന്റെ സ്വഭാവം ഞാറിയെന്നൊക്കെ പറഞ്ഞ് അക്കൈബ് എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് വേറൊരു നുണ പറഞ്ഞു, എനിക്ക് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, മറ്റവനെ ക്ലാസ് ഇല്ലല്ലോ സ്കൂളിലല്ലേ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്ത് അവിടുന്ന് ബാഗും ഒക്കെ എടുത്ത് അതിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അവനറിയും. എന്താ സംഭവിക്കുക, ചിലപ്പം ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഉള്ള യാത്രയാവാം അത്, മേ ബി അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവസരങ്ങൾ, ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുടെ അവസരങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട്. അങ്ങനെ വരും, ആ അവസരങ്ങൾ വരുമ്പോ നോ പറയാൻ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഈ ബലി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആഗ്രഹങ്ങളുടെ മേലെയാണ് ബലി, നമ്മുടെ ഇഷ്ടങ്ങളുടെ മേലെയാണ് ബലി. കൊക്കക്കോള കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ആ കിട്ടിയാൽ കുടിക്കുന്നവര്. ആ ഇഷ്ടം നമ്മളോട് വേണ്ടെന്ന് വെക്ക, എന്താ കാരണം? രണ്ട് കാരണമാണുള്ളത്, ആർക്ക് പറയാൻ പറ്റും? അത് ഹലാലാണ്, തൊയ്യബല്ല. എന്താ കാരണം? ഒന്ന്, അതിന്റെ കെമിക്കൽസ് തന്നെയാണ്, നല്ലൊരു കീടനാശിനിയാണ് അല്ലെ. ആ കിഡ്നിയൊക്കെ നല്ല പണി തരും അല്ലെ, ഒന്ന് അതാണ്. രണ്ടാമതൊരു കാരണമുണ്ട് ഉസ്താദ്, അത് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ട്, പിന്നെ അത് ഓപ്പോസിറ്റ് ഓക്സിജൻ ഓപ്പോസിറ്റ് കാർബൺ ഡയോക്സൈഡ് നമ്മള് ബോഡിയാക്കണം, അപ്പം അത് കേടല്ലേ. അതന്നെ അഭിനാമി പറഞ്ഞത്, അല്ല അതന്നെ അതല്ലേ പറഞ്ഞത്, കേടാണ് അതിലുള്ള, അത് കുടിച്ചാലുള്ള കേട് അത് കഴിഞ്ഞു. ഓക്കെ, അത് കുടിച്ചാലുള്ള കേട് അത് കഴിഞ്ഞു. രണ്ടാമത്തേത്, അതിന്റെ ലാഭം പോകുന്നത് ആർക്കാന്നറിയോ? അത് നല്ല ഒരു ടീമിനല്ല പോണത്, ദുനിയാവിൽ ഒരുപാട് അക്രമം ചെയ്യുന്ന ഒരു വിഭാഗത്തിലേക്കാണ് അതിന്റെ പൈസ പോണത്. അത് വലിയ പ്രശ്നമാണ്. ഈ രണ്ട് കാരണമാണ് അത്. അപ്പം നിങ്ങളിങ്ങനെ കടയിലിരുന്ന് അല്ലെ ഹോട്ടലിലിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഇവിടെ നമ്മുടെ സപ്ലയർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, കൊക്കോള ഉണ്ട്, പെപ്സി ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഓ അത് വേണ്ട, നിങ്ങളുടെ ഫ്രണ്ട് തന്നെ പറയണ ഒരു കൊക്കോള എടുക്കുക, അപ്പോൾ വേണ്ട. ഞാൻ കൊച്ചു ഉദാഹരണം പറഞ്ഞു, ചെറിയൊരു എക്സാമ്പിളാണ് പറയുന്നത്, ചെറിയൊരു എക്സാമ്പിൾ. ത്യാഗം വേണ്ട, ഒരു കൊച്ചു ത്യാഗം. ഒരു വലിയ ത്യാഗം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു വലിയ ത്യാഗം, വലിയ ഒരു ബലി, വലിയൊരു ബലി. ഏറ്റവും വലിയ ബലി ജീവാർപ്പണമാണ്, അതിൽ സംശയമൊന്നുമില്ല. ജീവൻ അള്ളാന്റെ മാർഗത്തിൽ ത്യജിക്കുക എന്നുള്ളതാണ്. ആ ഇപ്പൊ ഒരു ഇപ്പൊ ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച്, അപ്പൊ ശ്രമിക്കാൻ തോന്നി, അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കല്ലേ. അങ്ങനെ അങ്ങനെ പറഞ്ഞ എന്താണ്, ലോകത്ത് ഞാൻ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു, എന്നിട്ട് കൊല്ലണ്ടാൻ തീരുമാനിച്ചു, അതില്ല ത്യാഗാണോ? അതല്ല, അതല്ല. നമ്മളടുത്ത് കുറച്ച് ക്യാഷ് മറ്റുള്ളവരെ ഹെൽപ്പ് ഒന്നുമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും ഒക്കെ അയാളുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അയാളെ സഹായിക്കുക. ഒരാളിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, കോടികള്, അയാള് പാവങ്ങളെ സഹായിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അയാൾക്ക് അത് സദക്കയുടെ കൂലി കിട്ടും, ദാറ്റ്സ് എനഫ്. അതിലെന്താ ത്യാഗമുള്ളത്? നമ്മള് വേറെ ഒരാൾക്ക് വേണ്ടിയാണ്ട് താഴ്ന്നു കൊടുക്കുക. എങ്ങനെയാണ് താഴ്ന്നു കൊടുക്കുക? പനിയന് വേണ്ടിയാണ് നമ്മൾ താഴ്ന്നു കൊടുക്കൂലേ. കൊച്ചു ത്യാഗല്ലേ അത്, ചെറിയൊരു ത്യാഗല്ലേ, വലിയ ത്യാഗം കുറച്ചുകൂടെ വലുത്. ജീവത്യാഗാണ് ഏറ്റവും ടോപ്പ്, ലൈഫ് തന്നെ പോവുക എന്നുള്ളതാണ് ഏറ്റവും. ഒരു 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 എക്സാമ്പിളോടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ആരാവണം എന്നാണ് ആഗ്രഹം?
എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അതാവണം ഇതാവണം എടുത്ത പൊന്താത്ത പല പേരുകളും നിങ്ങൾ എടുത്ത് പറയും അല്ലെ. അങ്ങനെ നിങ്ങൾ ഒരു വലിയ പോസ്റ്റിലെത്തി, വലിയ പോസ്റ്റ്, എവിടെയോ രാജ്യത്തിന്റെ പേര് പറയാം. നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യം, ഒരു കൺട്രി, ആ നാദിർ പറയേ. സിംബാബ്വേ. സിംബാബ്വേ, എന്താടാ അവിടുത്തെ പ്രത്യേകത? ഈ അറബ് ലോകത്ത് മുഴുവൻ ഓടിക്കോളജി. സൂവോളജി, അവിടെ മൃഗശാലകളില്ല. നീ വെറ്റിനറി സർജൻ ആവാൻ പോവാൻ തോന്നുന്നു. ഓക്കെ, അപ്പോ അവൻ അവിടെ മൃഗങ്ങളെ നോക്കാൻ വേണ്ടിട്ട് അവിടെ പോവാണ്. ഓക്കെ, അവൻ പറഞ്ഞു സിംബാബ്വേല്. അപ്പൊ അവൻ അവിടെ ചെന്നിട്ട് ഒരു ഡോക്ടറായിട്ട് അവിടെ ചെല്ലുകയാണ്, മൃഗ ഡോക്ടർ അല്ലെ. അങ്ങനെ പറയുമ്പോ നമുക്കൊരു കുറച്ചിലുണ്ട് അല്ലെ, മൃഗ ഡോക്ടർ എന്ന് പറയുമ്പോ കുഴപ്പമൊന്നുമില്ല, സഹജീവികളോട് കാരുണ്യം കാണിക്കണം, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലെ. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ്. അപ്പം മൃഗങ്ങളെയും പരിചരിക്കേണ്ടതുണ്ട്, സംശയമൊന്നുമില്ല. ആത്തിഫ് ഒരു പൂച്ചന്റെ ഒരാളാണ് അവന്. ഓക്കെ, പൂച്ചന്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, പൂച്ചനോട് ഭയങ്കര ഒന്നുമില്ല, ഒരു രണ്ടു കൊല്ലം കൂടെ ഉണ്ടാവുള്ളൂ. പത്താം ക്ലാസ് കഴിഞ്ഞാൽ വിരാന്തൊക്കെ മാറിക്കോളും. ചെറിയ പ്രായത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ മീന്, ഫിഷ്, പൂച്ച, ഇതിനോടൊക്കെ കോഴി, ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിക്കനോടുള്ള ഇഷ്ടം മറ്റേ കേട്ടോ, അത് തീറ്റ, അത് മറ്റേ ഭ്രാന്ത്, തീറ്റ ഭ്രാന്ത്, അതല്ല. കോഴി പറഞ്ഞാൽ കോഴിനോടുള്ള ഇഷ്ടം, കോഴിനെ കാണുമ്പോൾ അതിനെ കളിപ്പിക്കുക. ഫേസ്ബുക്കിൽ കണ്ട ഒരു കുട്ടി കോഴിനെ ട്രെയിൻ ചെയ്യിക്കണേ, മതിൽ വന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിക്കുക, കൈവിടെ കോഴിനെ ട്രെയിൻ ചെയ്യിക്കുക. ഓക്കെ, നമ്മൾ നായനൊക്കെ ട്രെയിൻ ചെയ്യിക്കണവര് അത് ചിലൊരു പ്രായത്തിലേ ഉണ്ടാവുള്ളു, ഈ ഒരു കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ഓക്കെ, ആത്തിഫേ മോശമായിട്ട് പറഞ്ഞല്ലേ, നല്ലതാണ്, നല്ലതാണ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, പക്ഷെ ആ സ്നേഹം മനുഷ്യനോടും വേണം, അനിയനോടും താത്തനോടും പാനോടും മാനോടൊക്കെ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, മൃഗങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും കുട്ടികൾ, ചില കുട്ടികൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും, അതായിട്ട് ഇങ്ങനെ നടക്കും, പാമ്പിനെ പോലും വെറുതെ വിടൂല. ഓക്കെ, പക്ഷെ അവന് നാദിർ അങ്ങനെ ഡോക്ടറായിട്ട് അവിടെ ചെന്ന് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരുപാട് തെറ്റുകളാണ് അവൻ, അവൻ ചെയ്യുന്നതൊക്കെ തെറ്റുകളാണ്, അവൻ ചെയ്യുന്ന തെറ്റെന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതാണ് സിറ്റുവേഷൻ. മനസ്സിലായോ? ശരി ആർക്കും പറയാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ, ഒരു കമ്പനിയിൽ, ഒരു മൾട്ടി നാഷണൽ കമ്പനിയിൽ, അതിന്റെ അവന്റെ പണി എന്ന് പറഞ്ഞാൽ ഹറാം ചെയ്യലാണ്. ഹറാം എന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഹറാം ചെയ്തിൽ അവന് സാലറി ഇല്ല, അവൻ അവിടുന്ന് പിരിച്ചുവിടും. 3 കോടി അവന്റെ ശമ്പളം, ഒറ്റ മാസ ശമ്പളം. ഹറാം ഒന്ന് കണ്ണടിച്ചാൽ മതി, ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അതൊരു പന വിളിക്കുക, ഹലോ ഉപ്പ പ്രശ്നമാണ് പാപ്പ, ഞാൻ ചെയ്യുന്നത് മൊത്തം തെറ്റാണ്, പൈസ ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ വെരി റോങ് ആണ് ചെയ്യുന്നത്. ഹലോ നാദിർ പോയോ? ആ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. ഉപ്പ ഞാൻ വെരി റോങ് ആണ് ചെയ്യുന്നത്, എനിക്ക് ഇത്രയും കോടികൾ ശമ്പളം ഉണ്ട്, സാലറി ഉണ്ട്, പക്ഷെ ഞാൻ എന്താ ചെയ്യ? ഞാനോ പാപ്പ, ഞാൻ ഈ ജോലിയായിട്ട് ഒഴിവാക്കുകയാണ്, വേറെ എവിടെയെങ്കിലും ജോലി കിട്ടുമല്ലോ, നോക്കാം പറ്റുമോ നിങ്ങൾക്ക്, എത്ര പേർക്ക് പറ്റും? ഇപ്പൊ നിങ്ങൾ പറയും, കാരണം നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ മെച്ചുവേർഡ് ആയില്ലല്ലോ, 21 വയസ്സായില്ലല്ലോ, 21 വയസ്സാണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ, 21 വയസ്സായാലേ മെച്ചുവേർഡ് ആവുള്ളൂ. ഓക്കെ, പിന്നെ അത് പിന്നെ ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, ഇപ്പൊ നമ്മള് വലിയ പിന്നെ അങ്ങനെ എന്തും പറയാലോ. പക്ഷെ അത് അങ്ങനെ ആ ഒരു ഇത്രൊന്നും പറയാം, കോടികളൊന്നും പറയണില്ല, കുറച്ചെങ്കിലും പിന്നെ തെറ്റ് ചെയ്യേണ്ട ചില ജോലികളിൽ നമ്മൾ എത്തുകയാണെങ്കിൽ അതുപോലും ഉപേക്ഷിക്കാതെ അവിടെ നിൽക്കേണ്ട അവസ്ഥ വരികയാണ് അല്ലേ. അങ്ങനെ ഇപ്പൊ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഖുർആൻ പറഞ്ഞത്, ദീൻ എന്താ പറഞ്ഞത്, ഫാഖിലുഹു ഫമൂഖിലുഹു വകാതിബുഹു വശാഹിദുഹു വകുല്ലുഹും ഫിന്നാർ അല്ലെ. പലിശ വാങ്ങുന്നവന് എഴുതി വെക്കുന്നവൻ, അതിനെ സാക്ഷി നിൽക്കുന്നവൻ, അതിനെ കണക്ക് നോക്കുന്നവൻ, എല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞ ഒരു തന്റെ ജോലി അക്കൗണ്ടന്റ് ആയിട്ട് കയറി ബാങ്കിൽ അല്ലെ, എന്നിട്ട് അവന്റെ പണി പലിശ കൂട്ടുക, പലിശ കുറക്കുക, പലിശ ഇല്ലാത്തവരെ വിളിച്ചിട്ട് പലിശ അടിച്ചിട്ടില്ലല്ലോ, പലിശ വരട്ടെ, ഇതാണ് അവന്റെ പരിപാടി പലിശ. അപ്പോ ഓനെന്താ ചെയ്യുന്നത്, ഓന ചെയ്തുകൊണ്ട് ഓന 5 നേരം പോയിട്ട് നിസ്കരിക്കും. റൈറ്റ്, ഭയങ്കര വിശ്വാസിയാ, താടിയുണ്ട്, തൊപ്പിയുണ്ട്, ഭയങ്കരമായിട്ട് അവൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുക, അടുത്ത് പോയി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് സുബാനുള്ള തിക്കറും ദ്വാകളൊക്കെ ഒരു ഭയങ്കരമായിട്ട്, അത് കഴിഞ്ഞ് നേരെ നിന്നിട്ട് പലിശന്റെ കണക്ക് വെക്കുക. എന്താ നിങ്ങളെ അഭിപ്രായം, ഈ മനുഷ്യൻ എങ്ങോട്ടാണ് പോണത് അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. റൈറ്റ്, അപ്പൊ ഇങ്ങനെയുള്ള ലൈഫിൽ വരുന്ന
നമ്മൾ ഏറെ ഇഷ്ടപ്പെടുകയും നമുക്കേറെ ആവശ്യം ഉണ്ടായിരിക്കുകയും ചെയ്യ തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അത് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്സ് എക്സാം ആണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മാർക്ക് പറഞ്ഞതിന് വീട്ടിൽ നിന്ന് നല്ലോണം കേട്ടതാണ്. ഇപ്രാവശ്യം മാത്സ് എക്സാമിന് ഒന്നും കിട്ടാത്ത ചോദ്യങ്ങൾ, ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ടും ഒന്നും മനസ്സിലാവണില്ല, എന്തൊക്കെയോ ചോദ്യങ്ങൾ, ആകെ കൺഫ്യൂസിങ് ആണ്. മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത കുട്ടി അവൻ എഴുതിയ ആൻസർ ഷീറ്റ് ഇങ്ങനെ നീക്കി ഇങ്ങനെ വെക്കുന്നു അല്ലേ. അപ്പാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ 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 ബലി 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 ആൻസർ ഷീറ്റിന് ബലി അർപ്പിക്കുക അല്ലേ. കഴിയോ? ഇവിടെ മെയിൻ പ്രശ്നം ഇവിടെ കിടക്കണ് ഖുറാൻ ഓതിക്കോ ഖുറാൻ ഹിഫ്ള ചെയ്തോ ഖുറാൻ നല്ല ട്യൂണിൽ പഠിച്ചോ ഹിഫ്ളാക്കി ഒക്കെ ചെയ്തോ, പക്ഷെ ലൈഫ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യരുത്. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ബഹുഭൂരിപക്ഷ ഒരു ഒരു ആളുകളും വിശ്വസിക്കുന്ന ഒരു വിശ്വാസം തന്നെയാണ്, ഈ ഫുർഖാനിലേക്ക് വരുന്നില്ല, ഖുർആൻ നിന്ന് ഫുർഖാനിലേക്ക് മാറണില്ല, ഖുർആൻ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, ഖുറാൻ ഓതുക, ഖുറാനിലെ ട്യൂൺ ഉണ്ടാക്കുക, ഖുറാൻ ഇങ്ങനെ ഹിഫ്ള ചെയ്യുക, ഖുറാൻ കുട്ടി ഖുറാൻ പഠിക്കണം, ഓഞ്ഞ് സുബൈസ് കരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഖുറാൻ പഠിക്കണം. ഒരു തരം പിരാന്ത് എന്നല്ലത് എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മെല്ലെ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ വൻഹർ ചെയ്യാൻ പറ്റണം. അത് ഒരു ബലിയാണ്, ചെറിയൊരു ബലിയാണ്. എക്സാം പേപ്പർ അത് കിട്ടിയിട്ടും തോൽക്കുമെന്നുറപ്പായിട്ടും ചാൻസ് കിട്ടിയിട്ടും വേണ്ട എന്ന് വെക്കുന്നത്, എല്ലാം കാണുന്ന റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് നന്ദികേടാണ്, വിദ്യാഭ്യാസ വകുപ്പിനോട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തോട് ഈ പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളോടും ഞാൻ ചെയ്യുന്ന നീതി കേടാണ്, അതുകൊണ്ട് ഞാനിത് എൻ്റെ ബ്രെയിനിൽ ഞാൻ പഠിച്ചത് എഴുതും, അല്ലാത്തത് പോട്ടെ, അങ്ങനെയുള്ള ഹറാമായ മാർക്ക്. ഹലാൽ എന്ന് പറഞ്ഞാൽ മാർക്കും ഹലാലാവണല്ലോ, വേണ്ടേ? ഹലാൽ എന്ന് പറഞ്ഞാൽ തിന്നിട് മാത്രം പോയല്ലോ, എല്ലാം ഹലാലാവണ്ടേ? മാർക്കും ഹലാലാവും. ഹലാലായ മാർക്കാണ് ടീച്ചറേ, രണ്ടര മാർക്കേ ഉള്ള ഐബില്ല, പക്ഷെ ഹലാലാണ്, അർഹമില്ല. മാർക്കും ഹലാലോ, ഇനിയിപ്പോ അത് വലിയ വിവാദമാവും അല്ലേ, ഹലാൽ മാർക്ക്. ഓക്കെ, എന്ന പോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇൻഷാല്ല ഹലാലായ മാർക്ക് മാത്രം വാങ്ങുന്നവരൊന്ന് കൈപൊക്കി, മാർക്കിൽ ഹറാമില്ലാത്തവർ, മനസ്സിലായി? കോപ്പി അടിക്കാത്തവരെന്ന്, സ്വന്തം തല മാത്രം ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നവർ, ചിലയുടെ കൈകളൊന്നും പൊങ്ങുന്നില്ല. ഓക്കെ, ഇനി ഇൻഷാല്ല ഞാൻ എൻ്റെ തല മാത്രം ഉപയോഗിച്ച പരീക്ഷ എഴുതുള്ളൂ, അടുത്തുള്ള കുട്ടിയുടെ തലയിലുള്ള എനിക്ക് വേണ്ട എന്ന് പറയുന്നവർ കൈപൊക്കുക. മാഷാല്ല, ഇതൊക്കെയാണ് ജീവത്യാഗം കേട്ടോ. ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഓരോ ദിനരാത്രങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഖുർആൻ വരുന്നില്ലെങ്കിൽ പിന്നെ ഓതുന്നോണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന കാര്യം അടിവരയിട്ട് പറഞ്ഞതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ദുആ ചെയ്യുക, അള്ളാഹുവേ ഇങ്ങനെ എത്ര തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും റബ്ബേ നിന്റെ ദീനിനു വേണ്ടിയിട്ട് അതൊക്കെ ബലിയർപ്പിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് മനസ്സ് തരണേ അള്ളാ. ഞങ്ങൾക്ക് ഏറ്റവും ഖൈറായതിലേക്ക് ഞങ്ങളെ നയിക്കണേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഖൈറിലേക്ക് എത്തിക്കണേ അള്ളാ. ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, പ്രയാസത്തിൻ്റെ മേലെ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അള്ളാ. ഞങ്ങൾ ആരോഗ്യം നിലനിർത്തി തരണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും റഹ്മത്തും ബർക്കത്തും തരണേ അള്ളാ. ഞങ്ങൾക്ക് മനസ്സിൽ സന്തോഷം തരണേ അള്ളാ. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അള്ളാ. ഞങ്ങളെ കൊണ്ട് ലോകത്ത് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കല്ലേ അള്ളാ. ഒരാളും ഞങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അള്ളാ. ഒരാളും മാനസികമായോ ഏതെങ്കിലും അർത്ഥത്തിൽ ഞങ്ങളുമായിട്ട് അകൽച്ചയിലുള്ള ആരെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാ അതൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അള്ളാ. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥ ഞങ്ങൾ കാരണം ഉണ്ടാക്കല്ലേ അള്ളാ. ഈ ഭൂമിയിൽ ഞങ്ങൾ മരണപ്പെടുമ്പോൾ ഒരാളും ഞങ്ങൾക്കെതിരെ ഒരു പരാതിയും പറയാത്ത രീതിയിൽ ഒരുപാട് ആളുകൾക്ക് മനസ്സിൽ വേദന കൊടുത്തിട്ട്, അത് എന്ത് വേദന? വേർപാടിന്റെ വേദന. നല്ലൊരു മനുഷ്യൻ ഞങ്ങളകന്ന് പോയല്ലോ എന്ന വേദന കൊടുത്ത് മരിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു ഞങ്ങളുടെ മരണത്തെ ആക്കിത്തരണേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കണേ, അവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ. അള്ളാഹു അവർക്ക് സാമ്പത്തികമായ ഐശ്വര്യം കൊടുക്കണേ, ബർക്കത്ത് കൊടുക്കണേ, ഹലാലായ സമ്പാദ്യം കൊടുക്കണേ അള്ളാഹു. അള്ളാഹുവേ
എല്ലാ അർത്ഥത്തിലും ലോകത്ത് അക്രമം കാണിക്കുന്ന അക്രമികൾ അള്ളാഹുവെ നീ പരമാവധി ശിക്ഷിക്കണേ അള്ളാ. അവരെ നീ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണേ അള്ളാ. കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ അള്ളാഹുവെ നീ സമ്മതിക്കല്ലേ അള്ളാ. ആരൊക്കെയാണോ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്, അതിന്റെ പേരിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പണം കൊഴിയാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നത് ആരൊക്കെയാണോ അവരൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണേ അള്ളാ. അവരൊക്കെ നീ അപമാനിതരാക്കണേ, അവരൊക്കെ നീ പാഠം പഠിപ്പിക്കണേ അള്ളാ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്. അള്ളാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. അള്ളാഹുമ്മ റബ്ബി ർഹംഹുമ കമാ റബ്ബയാനാ സഗീറ. അള്ളാഹുമ്മ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.